അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റവിയും അതേപോലെ തന്നെ അവലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നല്ല രസമുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത്. പിന്നെ നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എണ്ണയിൽ പൊരിച്ചും കോരിയൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ എണ്ണക്കാടിൻ്റെ കേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്നാണ് നോക്കുകയാണ് ഇപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മൂന്നച്ച ശർക്കര എടുത്തുക്കണു. ഇത് നീ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്ത് കാണ്ട് നമുക്ക് ലേസം വെള്ളവും പാർന്ന് കാണ്ടെന്നാണ് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിക്ക് ഒരു അരക്കപ്പ് വെള്ളവും പാർന്ന് നിൽക്കണ്. ഇനി ഇത് നല്ലോണം അങ്ങോട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ശർക്കര ഒന്നാണ് ഒരുക്കി വരുമ്പോഴത്തേന് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഇത് കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണേ ആ ബെല്ലുമ്മലും കൂടി നിങ്ങളൊന്ന് തൊട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പൊ കാണും ചേച്ചാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ. പിന്നെ നിങ്ങളേ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം അങ്ങോട്ട് ഒരുക്കി വന്നിക്കണു. ഇനി നമ്മളിതൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കാണ്ടി ഇമ്മാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തുക്കണ്. ഇതേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെജ്ജ് പാർന്നെടുക്കുക. അപ്പോൾ നമ്മളെ നെജ്ജൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് അണ്ടി പരിപ്പ് ചെറുതാക്കിയിട്ട് കാണ്ടി അത് ഇതിക്കണം ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഒന്നങ്ങോട്ട് കളർ മാറി വന്നാലേ നമുക്ക് ഇതിക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ നിന്നാണ് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ നമ്മളൊരു കപ്പ് റവ എടുത്ത് കാണ്ട് ഈ മിക്സിൻ്റെ കപ്പൊക്കെ ഒന്നങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ മിക്സിമ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ ഇത് പൊടിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിതിക്ക് വെള്ളം പാർന്നാൽ തന്നെ ഇത് കുതിരൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് വെറുതെ ഒന്ന് പൊടിച്ചെന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഒന്നങ്ങോട്ട് പൊടിച്ചെടുത്തുക്കണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിക്ക് നമ്മളെ ഒരു കപ്പ് അവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് അങ്ങോട്ട് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിക്ക് ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മണങ്ങി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഈ പലഹാരം നല്ല പഞ്ഞി പോലായി നമുക്ക് കിട്ടും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ കൂടുന്ന വെച്ചതില്ലെങ്കിലോ അതല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരൊക്കെയാണ് വെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലൊരു ചോയയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഒരു ഏലക്കായും രണ്ട് ഏലക്കായും ഒക്കെ നമുക്ക് പൊടിച്ച് കിട്ടാൻ നമുക്ക് വലിയ കതിയടയേക്കാമല്ലോ. അപ്പോൾ ലേശം പഞ്ചസാരയും കൂടി കൂട്ടിക്കാണ്ട് ഈ ഏലക്കായും മിക്സിയിലിട്ട് കാണും പൊടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞിട്ടും. നമ്മളിപ്പോൾ ഇത് അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കണം. അപ്പോൾ നമ്മളിതിക്ക് ഒരു കപ്പ് അളവിലാട്ട വെള്ളം പാർന്നു കൊടുക്കണേ. അപ്പോൾ ഇനി കുറച്ചിച്ച് പാർന്ന് അതിൻ്റെ അളവിനനുസരിച്ച് പാർന്നു കൊടുത്താലും മതി. പിന്നെ അവലൊക്കെ ആവുമ്പോൾ റവിയൊക്കെ ആവുമ്പോൾ നല്ലോണം വെള്ളം വേണേനും. അപ്പോൾ ആദ്യം നമ്മളിതിക്ക് ശർക്കരപ്പാനി പാർന്നും കാണ്ടി പിന്നെ അതിക്ക് ആവശ്യത്തിന് കുറച്ചിച്ച് വെള്ളം പാർന്നു കൊടുത്താലും മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ച ശർക്കരപ്പാനി ഒന്നാണ് അരിച്ചതിന് ശേഷം നമ്മൾ അതും കൂടി ഇതിക്കാൻ പാർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിക്ക് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് തന്നെ പാകമാണ് ഈ ശർക്കരപ്പാനി. പിന്നെ ഇപ്പോൾ ഇത് നമ്മളെ റവൻ്റെയും അവലിൻ്റെയും ഒക്കെ അളവിനനുസരിച്ച് മാറിക്കൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ അവലും റവിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെള്ളം കയറിപ്പോകൂല, വെള്ളം പാർന്നാലും അത് വറ്റിപ്പോകും ചെയ്യുകയും. അപ്പോൾ ഒരു കപ്പ് വെള്ളം പാർന്നത് ഇതിക്ക് പാകമാണ്. ഇനി നമുക്കിതിക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അളവും കാര്യമൊന്നും പറയണില്ല, കുറച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ ഉണ്ടായാൽ നല്ലൊരു രസമാണല്ലോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതും കൂടി നമുക്ക് ഇതിക്കണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടി നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കാണ്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് അവിടെ നിന്ന് നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കണ്. ഇപ്പോൾ കണ്ടേ നിങ്ങൾ നമ്മളെ മാവ്, ഈ ഒരു പാകത്തിനാണിട്ട് ഇപ്പോൾ നമ്മളെ മാവുള്ളത്. ഇനി നമ്മളിപ്പോൾ ഇതേ ആവിയിൽ വേവിച്ച് കാണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി പേപ്പർ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് ലസിച്ചിട്ട് കൊടുത്ത് കാണാണ് ഇത് വേവിച്ചെടുക്കണത്. ഇനിയിപ്പോൾ ഇതേപോലത്തെ പേപ്പർ ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ പെരയിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കുണ്ടുള്ള ചെറിയ പാത്രങ്ങൾ. അപ്പോൾ അതിക്കിട്ട് കൊടുത്ത് കാണും ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റീലിൻ്റെ ഗ്ലാസ് അതിക്കിട്ട് കൊടുത്ത് കാണും ഇപ്പോൾ ഇത് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ആയാൽ നമ്മളെ കുട്ടിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഓർക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. എന്നൊന്നും ഇപ്പോൾ നമ്മൾ മധുരമൊന്നും ഉണ്ടാക്കില്ലല്ലോ.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല തൃപ്തിയേക്കാരം. പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പാത്രത്തിലോ അതേപോലെ ഗ്ലാസ്സിലോ ഒക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഒരു ലേസ് ഓയിലൊന്നും അങ്ങോട്ട് തടവി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് വേഗം കിട്ടും. പിന്നെ പേപ്പറാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ കീറി കാണ്ട് എടുക്കും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളിതേക്ക് എല്ലാത്തക്കും കുറച്ചിച്ച കുറച്ചിച്ചാണ് പാർന്നിക്കണ്. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചെടുത്തത് നല്ലോണം തിളച്ച് നിൽക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്കേ ഒരു സ്റ്റാൻഡ് വെച്ചെടുത്ത് കാണ്ട് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിക്കണം വെച്ചെടുത്ത് കാണ്ട് നല്ലോണം ആവിയൊന്നും പോകാതെ നല്ലോണം മൂടി വെച്ച് കാണ്ടി ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം. പിന്നെ തോന നേരം വേവിച്ചെടുക്കാനൊന്നുമില്ലേ, ഒരു 15 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേന് നല്ലോണം വന്ന് വന്നിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഇരിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്നാണ് വന്നിക്കണോ നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നിക്കണോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മളെ പപ്പടക്കോൽ എടുത്ത് കാണ്ടോ അതല്ലെങ്കിൽ ചെറിയൊരു ഇറുക്കിലേക്ക് എടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് കുത്തിയൊക്കെയാൽ മതി. അപ്പോൾ ഈ മുട്ടി പിടിച്ചൊന്നും പോരുന്നില്ല വെച്ചാൽ നമുക്ക് മനസ്സിലാക്കുക നല്ലോണം മുസാറായി വന്നിക്കണെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഇത് നമ്മളെ പലഹാരം നല്ലോണം മുസാറായിട്ട് വന്ന് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇത്ര പണിയുള്ളേ നല്ല രസമുള്ളൊരു പലഹാരം നമുക്കിവിടെ കിട്ടിയിരിക്കണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസത്തിൽ ഒരു തിന്നും ചെയ്യും. തോന്നെ സാധനം ഒന്നും വേണ്ടേനും നമുക്കിത് ഉണ്ടാക്കാൻ. നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിരിക്കണത്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നമുക്ക് മറക്കാതെ ഒരു ലൈക്ക് തരിട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ നമ്മളെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ നിങ്ങളെ ഇതുണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഇനി നമ്മൾ ഉണ്ടാക്കി കാട്ടിത്തരണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.